ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നൽകിയ വെളിപ്പാടുകൾ, ദർശനങ്ങൾ മുഖാന്തരം ദൈവരാജ്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാണ് പരിശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ. ദൈവം യോഹന്നാന് നൽകിയ ദർശനത്തിലൂടെ ദൂതന്മാരുടെ മധ്യേ ദൈവം വസിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ പല ഘട്ടങ്ങളിലായി ദൈവം വിശുദ്ധ പ്രവാചകർക്ക്, ദൈവത്തിന്റെ അഭിഷേകന്മാർക്ക് ദർശനങ്ങളിലൂടെ വെളിപ്പാടുകളിലൂടെ ദൈവത്തിന്റെ സിംഹാസനത്തെ, ദൈവത്തിന്റെ വാസസ്ഥലത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ടായി. അതിലൊരു പ്രവാചകനാണ് യെഹെസ്കേൽ പ്രവാചകൻ. യെഹെസ്കേൽ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം മുതൽ വായിക്കാം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. സാധാരണ ദർശനം, വെളിപ്പാട് എന്ന് പറയുന്നത് സ്വർഗീയമാണ്. നമ്മുടെ ശുശ്രൂഷകരും നമ്മുടെ വിശ്വാസികളും കാണുന്ന ദർശനങ്ങളൊക്കെയും ഭൂമിയിലുള്ളതാണ്. കാരണം സ്വർഗത്തിലുള്ളത് കാണണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. അങ്ങനെ യെഹെസ്കേൽ സ്വർഗീയമായ ദർശനങ്ങൾക്ക് അറിയാണ്. തുറന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ 19-ാം വാക്യം വായിക്കാം. ജീവികൾ പോകുമ്പോൾ ചക്രങ്ങളും ചേർന്ന് തന്നെ പോകും. ദർശനം ഇങ്ങനെയാണ്, ജീവികൾ പോകുമ്പോൾ ചക്രം അതിന്റെ പ്രകാരം പോകുന്നു. ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും. ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും. ആത്മാവിന് പോകേണ്ട ഇടത്തൊക്കെയും അവ പോകും. ആത്മാവിന് എവിടെയാണോ പോകേണ്ടത് അവിടെ അവിടത്തേക്ക് ഈ ചക്രങ്ങളും പോകും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നത് കൊണ്ട് ചക്രങ്ങൾ അവയോടുകൂടെ പൊങ്ങും. ചക്രങ്ങൾ അവയോടുകൂടെ പൊങ്ങും. ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നത് കൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും. അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും. അവ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും അവയോടുകൂടെ പൊങ്ങും. ജീവികളുടെ തലയ്ക്ക് മീതെ ഭയങ്കരമായ ഒരു പളുങ്ക് പോലെയുള്ള ഒരു വിധാനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. ജീവികളുടെ തലയ്ക്ക് മീതെ നീലക്കല്ല് പോലുള്ള നിറത്തിലുള്ള ഒരു പളുങ്ക് പോലത്തെ ഒരു വിധാനം കണ്ടു. അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു. അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു. വിധാനത്തിന്റെ കീഴെ അവയുടെ ചിറകുകൾക്ക് നേരെ നേരെ വിടർന്നിരുന്നു. അതതിന്റെ ശരീരത്തെ ഈ ഭാഗവും ആ ഭാഗവും ഓടുവാൻ ഓരോന്നിനും ഈ രണ്ടുണ്ടായിരുന്നു. അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും അവ പോകുമ്പോൾ മുൻപോട്ട് പോകുമ്പോൾ അവയുടെ ശബ്ദം വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. സർവശക്തന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയുള്ള മുഴക്കമായി ഞാൻ കേട്ടു. ഒരു സൈന്യത്തിന്റെ ആരവത്തിന്റെ മുഴക്കം പോലെ ഞാൻ കേട്ടു. നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു. നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. ഒരു ചക്രം മുമ്പോട്ട് പോകുന്നു. ആ ചക്രം ചക്രത്തോടൊപ്പം ജീവി ചില ജീവികളെ കാണിച്ചു.
അതിന്മീതെ ഒരു വിധാനം കാണിച്ചു. വിധാനത്തിന്റെ നിറം നീലക്കല്ല് നിറമാണ്. അതിന്റെ അതിന്റെ അതിനോടൊപ്പം ചേർന്ന് ഒരു സിംഹാസനത്തെ കാണിക്കുന്നു. ആ സിംഹാസനത്തിൽ മനുഷ്യരൂപം പോലുള്ള മനുഷ്യരൂപത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയുള്ള രൂപം ഇദ്ദേഹം കാണുകയാണ്. അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്തു ചുറ്റും തീക്കൊത്ത ശുക്ല സ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നു. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. മേഘത്തിൽ കാണുന്ന മഴവില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു. യെഹെസ്കേൽ ദർശനത്തിൽ കാണുന്നതാണ്. ദർശനം വ്യാഖ്യാനിക്കേണ്ടതാണ്. ദർശനം കാണുന്നത് പോലുള്ള അർത്ഥമല്ല, അതിനെ വ്യാഖ്യാനിച്ച് ദൈവാത്മാവിനാൽ വിവേചിച്ച് പരിജ്ഞാനത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ യെഹെസ്കേൽ കണ്ട ദർശനത്തിൽ ഒരു സിംഹാസനമുണ്ട്. അത് ജീവികളുടെ തലയ്ക്ക് മീതെ നീല നിറത്തിലുള്ള ഒരു വിധാനത്തിന്മേലാണ്. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. മാത്രമല്ല, മഴവില്ല് പോലത്തെ ഒരു വില്ല് കാണാം. ബാക്കി നമുക്കറിയാമല്ലോ, വെളിപ്പാട് 1:12 വായിക്കുമ്പോഴുള്ള കുറെ ഭാഗങ്ങളൊക്കെ ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വില്ല് കാണായി വന്നു, മഴവില്ല് പോലത്തെ വില്ല്. ജീവികളെ നമുക്കറിയില്ല, എന്താണെന്ന് തിരിച്ചറിയില്ല. ഈ ജീവികളുടെ തലയ്ക്ക് മീതെ, ചക്രങ്ങളുടെയും ജീവികളുടെയും തലയ്ക്ക് മീതെയാണ് ഒരു വിധാനം. അവിടെയാണ് ഈ സിംഹാസനം ഇരിക്കുന്നത് കണ്ട ദൈവത്തിന്റെ സ്തോത്രം. വെളിപ്പാട് 10:1 വായിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ബലവാനായൊരു മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. മോശകളുടെ ദർശനത്തിൽ ഒരു ദൂതനെയാണ് കണ്ടത്, പക്ഷെ ശബ്ദം യഹോവയുടേതായിരുന്നു. ഇവിടെ വെളിപ്പാടിൽ യോഹന്നാൻ കാണുന്ന ദർശനത്തിൽ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. പക്ഷെ ദൂതന്റെ മേലുണ്ടായ ഇവിടെ ശബ്ദമല്ല, ദൂതനിൽ കണ്ടത് മഴവില്ല് പോലത്തെ ഒരു വില്ലും തീ പോലത്തെ ഒരു പ്രകാശവും ഒക്കെയാണ് കണ്ടത്. തലയ്ക്ക് മീതെയാണ് കണ്ടത്. ഇവിടെ യെഹെസ്കേൽ കണ്ട ദർശനത്തിൽ ജീവിയുടെ തലയ്ക്ക് മീതെയാണ് ഒരു വിധാനവും ഒരു സിംഹാസനവും കണ്ടത്. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ദൈവരാജ്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഈ ലോകത്തിലുള്ള സകലതും ത്യജിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ, ഏകാഗ്രതയോടുകൂടെ ഗ്രഹിക്കുക, ദൈവം ഗ്രഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുന്നു വിരമിക്കുന്നു. ദൈവത്തിന് നന്ദി.